ഉപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാട്ടയത്ത് വാഴും പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥന. ദൈവമക്കളെ, ഈ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ ഒരമ്മയെ കാണാൻ പോകേണ്ടി വന്നു. അമ്മ വളരെ സീരിയസ് ആയിട്ടുള്ള അവസ്ഥയിൽ കിടക്കുകയാണ്. ഫോർത്ത് സ്റ്റേജ് ക്യാൻസറാണ്, ഇനി അധികകാലമില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് പോയത്. ഞാൻ അവിടെ ചെന്നു, ആളെ കണ്ടു, സംസാരിച്ചു. ആസിഫ് നത്തി ഹാസ് ഹാപ്പൻഡ്, ഒരു കുഴപ്പമില്ല. ആൾ കിടപ്പാണ്, കിടന്നു, കിടക്കില്ല, കിടക്കയില്ല. പക്ഷെ മുഖത്തിന് എന്തൊരു പ്രകാശം, വർത്തമാനം ലോകത്തുള്ള മുഴുവൻ വിശേഷം പറയുക. എന്നോട് എന്നിട്ട് പറഞ്ഞു, ഒരു വലിയ ആനന്ദം, എനിക്ക് ഒത്തിരി പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്. വളരെ അറിഞ്ഞോ അറിയാതെ അമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെയാണ്, എനിക്ക് ഉറങ്ങാതിരിക്കുമ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഉറക്കം തീർത്തും കുറവുകയാണ്. ഇവളിങ്ങനെ ഒരു ഫോർത്ത് സ്റ്റേജ് ക്യാൻസറിൻ്റെ മുകളിൽ നിൽക്കുന്നൊരു വ്യക്തി, വല്ലാത്തൊരു സഹനത്തിൽ നിൽക്കുന്ന വ്യക്തി, ചുറ്റും നിൽക്കുന്ന മക്കളുടെ കണ്ണ് നിറഞ്ഞ് ഒഴുകുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഇന്നത്തെ വചനം ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചാൽ നമുക്ക് ലൂക്കാസ് വിശേഷം 9:21, ഇക്കാര്യം ആരോടും പറയരുതെന്ന് കർശനമായി നിരോധിച്ചു. എന്താണ്? അവൻ അരുളി ചെയ്തു, മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ, പ്രധാന പുരോഹിതന്മാർ, നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും മൂന്നാം ദിവസം ഉയർപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ദൈവമക്കളെ, വിളിച്ചു പറയേണ്ട ഒരു കാര്യമല്ല സഹനം, അത് മനസ്സിൻ്റെ ധ്യാനമാക്കി മാറ്റണം. ചില മക്കൾ വേദനകളുമായിട്ട് വരുമ്പം ഞാൻ പറയും, ഹൗ പ്രിവിലേജ് യു ആർ, നീ എത്ര ഭാഗ്യമുള്ളവനാണ്, നീ എത്ര ഭാഗ്യമുള്ളവളാണ്. കുടുംബത്തിന് വേണ്ടി സഹിക്കുന്ന മാതാപിതാക്കളെ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വല്ലാത്തൊരു ദുരന്തവുമായിട്ട് ഒരു കുടുംബം വന്ന് മുമ്പിൽ നിൽക്കുക കഴിഞ്ഞ ഞായറാഴ്ച. ഞാൻ അവരോട് പറഞ്ഞു, ഇത് നിങ്ങളുടെ ഭാഗ്യമാണ്. അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ, അതായത് മകള് ഒരു തെറ്റായ ബന്ധത്തിൽ ചെന്ന് പെട്ടു, അവസാനം പ്രശ്നമായി കഴിഞ്ഞപ്പോഴത്തേന് ഈ പുറകെ നടന്ന പയ്യൻ ചെന്നിട്ട് അവരുടെ വീട് തല്ലി പൊളിക്കുക. വല്ലാത്ത ദോറ്റ മോള്, ജീവൻ കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്ന മോളാണ്. പക്ഷെ അവളെ പ്രേമിച്ചവൻ ദൈവം വീട് തല്ലി പൊളിച്ചു. ഞാൻ പറഞ്ഞു, അനുഗ്രഹമായി, നന്നായി, ഇനി നിങ്ങളുടെ മകള് അവൻ്റെ പുറകെ പോവില്ല. ഞാൻ പെട്ടെന്ന് കണ്ട് അവരുടെ മുഖം മാറുന്നത്. അവള് പറഞ്ഞു, വേണ്ടെന്ന് പറഞ്ഞു, അങ്ങനെ പ്രാർത്ഥന വേണ്ട. ചില മുറിവുകളും ചില സഹനങ്ങളും, ചിലതല്ല എല്ലാ മുറിവുകളും എല്ലാ സഹനങ്ങളും എല്ലാ വേദനകളിലും ദൈവം ഒരു അനുഗ്രഹം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു ധ്യാനമാണ്, ഇത് പറയാനുള്ളതല്ല, ഇത് പ്രസംഗിക്കാനുള്ളതല്ല. ജീവിതത്തിൻ്റെ വേദനകളെയും സഹനങ്ങളെയും തകർച്ചകളെയും ഒക്കെ ഒരു ധ്യാനമാക്കി മാറ്റുമ്പോൾ നാളെ നമ്മൾ ധ്യാനിക്കും. ഈ ഒരു നൊമ്പരത്തിൻ്റെ ധ്യാനം കൊടുക്കുന്ന കർത്താവ് ഒരു കാഴ്ച, ഇത് മനസ്സിലിരിക്കുന്ന കാര്യം, നൊമ്പരം, ഈ നൊമ്പരത്തിൻ്റെ ഉള്ളിൽ നൊമ്പരമിരിക്കുന്ന മനുഷ്യൻ അവരുടെ കണ്ണുകളിൽ കാണുന്നൊരു കാഴ്ചപ്പേരി നാളെ നമ്മൾ ധ്യാനിക്കും. അത് നാളെ നമുക്കത് കേൾക്കാം. ദൈവമക്കളെ, ദൈവം ഒരുക്കുന്നൊരു വിസ്മയമുണ്ട്. കുരിശിൽ നമ്മൾ കാണുന്ന ക്രൂശിതൻ മരിച്ച ക്രിസ്തുവല്ല, ഉദ്ധിതനായ ക്രിസ്തുവാണ്. ഇസ് നോട്ട് എ ഡെഡ് ആൻഡ് ഗോൺ ക്രൈസ്റ്റ്, ഇസ് എ ലിവിങ് ക്രൈസ്റ്റ്, ഇസ് എ റിസറക്റ്റഡ് ക്രൈസ്റ്റ്, ഉദ്ധിതനായ മിശിഹായ. സഹനത്തിൻ്റെ താഴ്വാരങ്ങളിൽ ഒരു ഉത്ഥാനത്തിൻ്റെ മഹത്വം കർത്താവ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എത്ര ചതയ്ക്കപ്പെട്ടാലും എത്ര അഴുകിയാലും ശരി, ഈ വിത്ത് പൊട്ടിമുളയ്ക്കാനുള്ളതാണ്. എത്ര തകർക്കപ്പെട്ടെങ്കിലും ഇത് പടുത്തുയർത്തപ്പെടാൻ വേണ്ടിയുള്ളതാണ്. ഓ ദൈവമേ, കുരിശൻ്റെ ചുവട്ടിൽ കർത്താവ്, വേദനയുടെ ധ്യാനം ദൈവമേ, സഹനങ്ങളൊക്കെ ധ്യാനമാണെന്ന്, വേദനകളൊക്കെ ധ്യാനമാണെന്ന്, തകർച്ചകളും പരാജയങ്ങളും ധ്യാനമാണെന്ന് ഞങ്ങളെ പഠിപ്പിച്ചു തരണമേ കർത്താവേ. വേദനിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന രോഗികൾ, ദുഃഖിക്കുന്നവർ, നിരാശപ്പെടുന്നവർ, അസ്വസ്ഥപ്പെടുന്നവർ, ജീവിതത്തിൽ വലിയ തകർച്ചകളിലൂടെ പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകുന്നവർ, വിശുദ്ധ കുരിശിൻ്റെ നിഴൽ ആ മക്കളുടെ മേൽ വീഴട്ടെ. ക്യാൻസർ രോഗങ്ങൾ, മാനസിക രോഗങ്ങൾ, മഹാരോഗങ്ങൾ, യുവതി യുവാക്കന്മാർ, വിവാഹ തടസ്സങ്ങൾ, ജോലി തടസ്സങ്ങൾ, വിസ തടസ്സങ്ങൾ അനുഭവിക്കുന്നവർ, ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി നടക്കുന്നത് പലതരത്തിൽ തടസ്സങ്ങൾ അനുഭവിക്കുന്നവർ, ഓ കർത്താവേ, കുരിശിൻ്റെ നിഴലിനാൽ ഈ മക്കൾക്ക്
അവർക്ക് വിടുതൽ നൽകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ വീക്ഷിച്ചാലുപേക്ഷിക്ക.